അപ്പൊ നമ്മൾ ഇന്ന് ഒരു ഫോട്ടോ ഫ്രെയിമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഒരു ന്യൂസ് പേപ്പറിന്റെ കഷ്ണം എടുത്തിട്ടുണ്ട്. ന്യൂസ് പേപ്പർ വെച്ചാണ് ഇത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു റീഫിൽ ഒരു മേനയുടെ റീഫിൽ എടുത്തിട്ട് ഇതേപോലെ നമുക്ക് നാല് എണ്ണമാണ് ആവശ്യം. ഇതേപോലെ നാലെണ്ണം കൂടെ ഞാൻ എടുത്തിട്ട് മൂന്നെണ്ണം കൂടെ എടുത്തിട്ടുണ്ട്. കൂടെ നന്നായിട്ട് നാലെണ്ണമുണ്ട്. നമുക്കിത് ചേർത്തൊട്ടിക്കണം. അപ്പം ഞാനിത് ചേർത്തൊട്ടിച്ചിട്ട് വരാം. അപ്പം നമ്മളിവിടെ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് നമ്മളിത് ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ നമ്മൾ വേറെ മൂന്നെണ്ണം കൂടെ നാലെണ്ണം വീതമുള്ള എടുക്കണം. അപ്പോൾ മൊത്തമായിട്ട് നമുക്ക് ഇവിടെ നാല് സെറ്റ് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് നമ്മുടെ ഫ്രെയിം പോലെ ഒന്ന് ആദ്യം വെച്ച് നോക്കണം. ഇതേപോലെയാണ് വെക്കേണ്ടത്. ഉയർന്ന ശേഷം നമുക്കൊന്ന് വേണമെങ്കിൽ വരച്ച് വെക്കാം. വരച്ച് വെച്ചാൽ അത് നല്ല നല്ല ഉരുക്കണമെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും വരച്ച് വെച്ച് നമുക്ക് മരച്ച് വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് അതേ ഒട്ടിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം മറന്നുപോയി. നമ്മൾ ഇവിടെ ഇവിടെ ഒരു വെട്ട് കൊടുക്കണമല്ലോ. എവിടെയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ചരിച്ചെന്ന് വരവെടുത്തിട്ട് നമുക്ക്
ഡിസൈൻ പോലെയല്ല ആക്കി ഉണ്ടാക്കാം. ഇവിടെ വെട്ടി കൊടുത്തിട്ടുണ്ട്. ഞാൻ അതേപോലെ ഇവിടെയും വെട്ടി കൊടുക്കും. നമുക്ക് രണ്ട് സൈഡും വെട്ടി കൊടുക്കാം കേട്ടോ. ആദ്യം ഒരു സൈഡ് വെട്ടി കൊടുക്കാമെന്ന് വിചാരിച്ച് ഇവിടെ വെട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒട്ടിക്കണം. നമ്മൾ സ്ഥലത്ത് ഒരു കോൺ ഷേപ്പ് പോലെയാണ് നമുക്ക് ഒട്ടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിവിടെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നമുക്ക് പെയിൻറ് ചെയ്യാം. ഞാൻ വയലറ്റ് പെയിൻ്റ് ആണ് ഇവിടെ എടുക്കുന്നത്. Thank you.
പെയിന്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കാർഡ് അതിന്റെ അതിന്റെ ബാക്കിൽ ഇങ്ങനെ ഒട്ടിക്കാം. ഫോട്ടോസ് ഒക്കെ വെക്കാനായിട്ട് അതിന് ഒരു കാർഡ് അതിന്റെ ബാക്കിൽ ഇങ്ങനെ ഒട്ടിക്കാം. ഇപ്പൊ ഞാനാണെങ്കിൽ കാർഡ് എടുത്തിട്ട് പേപ്പറിൽ പൊതിയാണ് കേട്ടോ. അപ്പൊ ഞാനത് ഫെവിക്കോൾ വെച്ചിട്ട് ഇവിടെ ഒട്ടിക്കുകയാണ്. കളറാണെങ്കിൽ നേരത്തെ ഞാൻ അടിച്ചപ്പോ അല്ലാത്ത അറിയാതെ ഗമ്മിലോട്ടായി പോയാണ്. നന്നായിട്ട് ഞാൻ ഇവിടെ തേച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു ന്യൂസ് പേപ്പറിൽ അതിനടുത്ത് നല്ല വെള്ളം ഇട്ടാണ്ട് വെയിറ്റ് ചെയ്യണം. നമുക്ക് ഇങ്ങനെ ഇങ്ങനെ അങ്ങെടുത്തിട്ട് ഒട്ടിച്ച് പോകും. നല്ല നീറ്റ് വരാനാണ് നമ്മുടെ നമുക്കത് ഇവിടെ ഈ വളവിൻ്റെ സ്ഥലത്ത് മാത്രം ഇങ്ങനൊരു വെട്ട് കൊടുക്കാം. എല്ലാ വളവിൻ്റെ സ്ഥലത്തും
പാപ്പാട് എടുത്ത് ഒട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതാണെങ്കിൽ ഇതിൽ പെയിന്റ് ചെയ്യാം, കാരണം ഇത് ആക്കിയിരിക്കുക. വയലറ്റ് പെയിന്റ് തന്നെയാണ്. ഞാൻ വയലറ്റ് പെയിന്റ് തന്നെയാണ് കേട്ടോ അടിച്ചുകൊടുക്കുന്നത്. എന്റെ ഒരു സാമ്യം കിട്ടാൻ വേണ്ടി മാത്രം നമ്മൾ ചെയ്യാം. നമ്മളതായത് ബാക്കിലോട്ട്, ഇവിടെ ബാക്കിലോട്ട് ഇങ്ങനെ മടക്കിയതും ഇവിടെ ഉണ്ടോ ഒരു ഫിനിഷിങ്, ഒരു നല്ലൊരു ഭംഗിയുണ്ട്. അല്ലെങ്കിൽ അതൊരു ബാക്കിലോട്ട് മടക്കി എടുത്തില്ലെങ്കിൽ ഒരു രസം അത്ര വെട്ടിയെടുക്കും. ശ്രദ്ധിക്കുന്ന ഭാഗമായിരിക്കും, നമുക്കൊന്ന് ബാക്ക് സൈഡ് വേണമെങ്കിൽ ഒന്ന് അടിക്കാം. ആദ്യം ഇതൊന്ന് ഉണങ്ങട്ടെ, ഉണങ്ങിയിട്ട് വരാം. അപ്പൊ ഇത് ഉണങ്ങുന്ന സമയം കൊണ്ട് ഞാൻ എന്റെ ബാക്ക് സൈഡ് ഒന്ന് അടിക്കാന്ന് വിചാരിച്ചു. അതിനുള്ള പെയിനും കൂടെ ഉണ്ടോന്ന് ചോദിച്ചറിയുന്നതാണ് തോന്നുന്നത്. Thank you.
ആവശ്യമുണ്ട്. അതിന്റെ ഫ്രണ്ട് ഭാഗം ഫ്രണ്ട് ഭാഗം നല്ല ഒരു ബ്ലാക്ക് അടിക്കണോ അടിച്ചേക്കാല്ലേ. പക്ഷെ പെയിന്റ് ഇപ്പൊ തീരാറായിട്ടുണ്ടായിരുന്നു. വൃത്തിയാകാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇത് വെക്കുന്നത്. ബാക്ക് സൈഡ് ആയതുകൊണ്ട് അത്ര നല്ല പോലെ വൃത്തിയായിട്ടൊന്നും അല്ല ആയിരിക്കും. ഫ്രണ്ട് സൈഡ് നമ്മൾ നല്ല പോലെ ഇറക്കി ഇട്ടിട്ടുണ്ട്. കോയിലൊക്കെ വെച്ച് പൂച്ചിട്ടുണ്ട്.
പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ എക്സാം ബോർഡ് ഫുൾ പോയി. ഈ കളറിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങുന്നു. നമ്മുടെ മറ്റേ ഈ ബോർഡ് ഇവിടെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഞാൻ അതിന്റെ ബാക്ക് സൈഡാണ്.
ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ